ഏഷ്യാനെറ്റിലെ ചാനൽ ചർച്ച ബഹിഷ്കരണത്തിന് പിന്നാലെ സ്വർണ്ണക്കടത്ത് കേസുമായും ലൈഫ് മിഷൻ ഇടപാടുമായും ബന്ധപ്പെട്ട് ഒരു ചാനൽ ചർച്ചകളിലും സിപിഎമ്മിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ വേണ്ട എന്നുള്ള നിലപാട് സിപിഎം സ്വീകരിച്ചിരിക്കുകയാണ്. ലൈഫ് മിഷൻ ഇടപാടിലും സ്വർണ്ണക്കടത്ത് കേസിലുമൊക്കെ ബോധപൂർവം സിപിഎമ്മിനെയും മുഖ്യമന്ത്രിയെയും കരിവാരി തേക്കുന്നതിനുള്ള നീക്കങ്ങൾ ഈ ചാനലുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങളുടെ ഭാഗമായി അവർ നയിക്കുന്ന ചർച്ചകളിൽ പങ്കാളികളാകേണ്ട എന്നുള്ള തീരുമാനമാണ് സിപിഎം എടുത്തിരിക്കുന്നത്. ബോധപൂർവം സിപിഎമ്മിന്റെ പ്രതിനിധികൾക്ക് സമയം നൽകാതിരിക്കുകയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോപണത്തെ തുടർന്നാണ് ഏഷ്യാനെറ്റിന്റെ ചർച്ച ബഹിഷ്കരിക്കാൻ സിപിഎം തീരുമാനിച്ചതും. ഒരു മാസത്തോളമായി ഏഷ്യാനെറ്റിന്റെ ചർച്ചകളിൽ സിപിഎം പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ആദ്യ കസ്റ്റംസിന് നൽകിയ മൊഴിയുടെ വിവരങ്ങളും പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയ മൊഴികളുടെ വിവരങ്ങളും പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയെ സ്വപ്നയ്ക്കും സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയെയും നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നുള്ള സൂചനകൾ പൊതുസമൂഹത്തിന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് പിന്നീടാണ് വ്യക്തമാവുക. സ്വപ്നയുടെ മൊഴി വിശ്വസിക്കാമെങ്കിൽ, കാരണം അവർ പ്രതിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാൾ, ആരോപണ വിധേയയായ ഒരാൾ, അവരുടെ മൊഴി കണക്കിലെടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് സ്വപ്നയെ നേരത്തെ അറിയാമായിരുന്നു എന്നവർ ആവർത്തിച്ച് ഇഡിയോടും പറയുന്നു, കസ്റ്റംസിനോടും പറയുന്നു. ആ വിഷയത്തിൽ ചാനലുകൾ ചർച്ച നടത്തുമ്പോൾ ഞങ്ങൾ ഇതേക്കുറിച്ച് അഭിപ്രായം പറയാനില്ല, ഇനി സ്വപ്നയുമായി ബന്ധപ്പെട്ടോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടോ ലൈഫുമായി ബന്ധപ്പെട്ടോ ഏതു ചർച്ച വന്നാലും ഞങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലോറിൽ വന്നിരിക്കാൻ മനസ്സില്ല എന്നുള്ള നിലപാടാണ് സിപിഎം സ്വീകരിക്കുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്ന ഘട്ടങ്ങളിൽ സിപിഎമ്മിൻ്റെ പ്രതിനിധികൾ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ, നേരത്തെ ഏഷ്യാനെറ്റിലടക്കമുള്ളതുപോലെ ഇപ്പോഴും ബിജെപിയുടെ പ്രതിനിധികളും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായാലും സിപിഎമ്മിനെതിരെയാണല്ലോ അവർ സംസാരിക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന സിപിഎമ്മിൻ്റെ ചാനൽ ചർച്ചകളിലെ പ്രതിനിധികളെ നന്നായി ആഘോഷിച്ചു കൊണ്ടിരുന്ന സൈബർ ഇടങ്ങളിലെ സഖാക്കളൊക്കെ ഒറ്റ ദിവസം കൊണ്ടാണ് പ്ലേറ്റ് മാറ്റിയത്. അങ്ങനെ മറുപടി പറയാതിരിക്കുന്നതാണ് ചങ്കൂറ്റം. ഇവരുടെ ചർച്ചയിൽ പോയി ഇരിക്കാൻ സിപിഎം തയ്യാറാകാത്തതാണ് ചങ്കൂറ്റം എന്നുള്ള നിലപാട് സ്വീകരിച്ചു. ഇത്രയും നാൾ മറുപടി പറയുന്നതാണ് ചങ്കൂറ്റം എന്ന് പറഞ്ഞിരുന്നവർ അവിടെ അത് പൊതുസമൂഹത്തിന് നൽകുന്നുള്ള സന്ദേശം എന്താണ്? അതാണ് പ്രശ്നം. സിപിഎം ഈ വിഷയത്തെ ചാനൽ ചർച്ചകളിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ നന്നായി പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. ഇപ്പോൾ സ്വരാജിനെ പോലുള്ളവരൊക്കെ ഒരു ചർച്ചയിൽ വളരെ കൃത്യമായി ചോദ്യങ്ങൾക്കുള്ള വളരെ വിശദമായ ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. എതിരാളികളുടെ മുനയൊടിക്കുന്ന കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അതൊക്കെ സിപിഎം അവരുടെ സൈബർ ഇടങ്ങളിൽ നന്നായി ആഘോഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു പ്രശ്നത്തെ എങ്ങനെ നമ്മൾ ആർജവത്തോടുകൂടി നേരിടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തെ തുടക്കം മുതൽ നേരിടുന്നത് ആ ആർജവത്തോടുകൂടിയാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിലും പതറിപ്പോയിട്ടുണ്ട് എന്നുള്ള തോന്നൽ വരുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ, മുഖ്യമന്ത്രിയെ അറിയാമെന്നവർ പറയുമ്പോൾ, എനിക്കറിഞ്ഞുകൂടാ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സ്വാഭാവികമായൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സരിത പറഞ്ഞതെല്ലാം വിശ്വസിച്ച് അതാണ് ശരി എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കുറേ കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ ആരോപണ വിധേയരാക്കി തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ തയ്യാറായി നിന്ന ആളുകളാണ്. അവിടെയാണല്ലോ പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ സരിത പറഞ്ഞതൊക്കെ വിശ്വസിക്കാവുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് സ്വപ്ന പറഞ്ഞത് വിശ്വസിച്ചുകൂടാ എന്ന് ജനം ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. അതുകൊണ്ടാണ് സിപിഎമ്മിൻ്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ നിന്ന് ഒഴിവാകുന്നത് ഒരു ഒളിച്ചോടലാണ് എന്നുള്ള തോന്നലാണ് പൊതുജനങ്ങൾക്ക് ഉണ്ടാവുക എന്ന് ഉറപ്പിച്ച് പറയാനാകുന്നത്. ഇപ്പോൾ സിപിഎമ്മിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല എന്ന് വെച്ച് സിപിഎമ്മിൻ്റെ ഭാഗം പറയാൻ ആളില്ലാതെ എന്നുമില്ല. അറിയപ്പെടുന്ന സിപിഎം നിരീക്ഷകർ തന്നെയുണ്ട്. കഴിഞ്ഞ ഏഷ്യാനെറ്റ് ചർച്ച സിപിഎം ബഹിഷ്കരിച്ച ഘട്ടം മുതൽ നിരീക്ഷക വേഷം കെട്ടിയെത്തിയ കുറേ ആളുകൾ ഇപ്പോൾ വിവിധ ചാനലുകളിലായി പ്രത്യക്ഷപ്പെടുന്നു. അവരിൽ പലരെയും സിപിഎം ഇടത് അനുകൂല എഴുത്തുകളിലൂടെ, ഇടത് അനുകൂല പ്രസംഗങ്ങളിലൂടെ ഒക്കെ കേരളത്തിലെ പല മേഖലകളിലും സുപരിചിതത്വം ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ
ഈ പറയുന്നതുപോലെ നന്നായി കാര്യങ്ങൾ പഠിച്ച് പറയാൻ കഴിയുന്ന സി പി എമ്മിൻ്റെ ഔദ്യോഗിക തലത്തിലുള്ള ആളുകൾ അവരുടെ അഭാവത്തിൽ ഇവർ വന്നിരുന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുന്ന മാനക്കേട്. അതിൽ ആ ചിലരൊക്കെ നന്നായി സംസാരിക്കുന്നവരുണ്ട്, ചിലരൊക്കെ ഒന്നും സംസാരിക്കാൻ അറിയാത്തവരുമുണ്ട്. എന്തൊക്കെയോ പറയുന്ന മനുഷ്യർ, നന്നായി കാര്യങ്ങൾ പറയുന്ന ആളുകൾ, അത് ഈ രണ്ട് ഗണത്തിലുമുണ്ട് കേട്ടോ. ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധികളായി അവരുടെ വക്താക്കളായി പാർട്ടിയുള്ള ഔദ്യോഗിക ചുമതലയുള്ള ആളുകൾ വന്നിരുന്ന് പറയുമ്പോഴും ചിലർ തികഞ്ഞ പരാജയവും ചിലർ അതിശക്തമായ നിലപാടുകളുള്ളവരുമായി മാറുന്നുണ്ട്. അത് തന്നെയാണ് ഈ നിരീക്ഷകരുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ നിരീക്ഷകർ എന്നുള്ള പേരിൽ സി പി എമ്മിന് പേരുദോഷം ഉണ്ടാക്കാൻ കുറേ ആളുകൾ വന്നിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മറ്റവർ തന്നെ വന്നിരിക്കുന്നത്? എന്തിനു ഒളിച്ചോടുന്നു? കേരളീയ സമൂഹത്തിന് മുന്നിൽ ഈ വിഷയത്തിൽ പറയാനുള്ളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നുകൂടെ? അവിടെയല്ലേ പ്രശ്നം? എതിരാളികൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇനി ഞങ്ങളില്ല എന്ന ഭാവത്തിൽ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും പറഞ്ഞ് വിജയിച്ചുകൊള്ളൂ എന്നുള്ള നിലപാടെടുത്ത് മാറി നിൽക്കുന്നത്, അത് പൊതുസമൂഹത്തിന് നൽകുന്നത് ഒരു തെറ്റായ സന്ദേശം തന്നെയായിരിക്കും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്നൊക്കെയാണ് പറയുന്നത്. ഈ സമൂഹ മാധ്യമങ്ങളിൽ പറയുമ്പോൾ സി പി എമ്മിൻ്റേതായ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റേതായ സൈബർ ഇടങ്ങളിൽ കൂടി പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ സൈബർ കേന്ദ്രങ്ങളിൽ മാത്രമേ പോകുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾ, ഇപ്പോൾ ഒരു പക്ക കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈബർ പേജിൽ കയറി ആരുടെയെങ്കിലും ലൈവ് കാണാനായി സമയം മെനക്കെടുത്തുമോ? അങ്ങനെ ഏതെങ്കിലും നിഷ്കളങ്കർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. എല്ലായിടത്തും ഇത് ഇത്തരത്തിലുള്ള അട്ടഹാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കേൾക്കാനേ അവർ താല്പര്യം കാണുകയുള്ളൂ, അല്ലാതെ എതിരാളി പറയുന്നത് കേൾക്കാനൊന്നും ആരും സമയം കണ്ടെത്തുകയില്ല. അതേസമയം ഈ ചർച്ചകളിൽ അതൊരു പൊതുവേദിയായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കാമല്ലോ എന്ന ചിന്താഗതിയിൽ കാണും. അങ്ങനെ ഒരു സാമൂഹ്യ മനഃശാസ്ത്രമുണ്ട് അതിന്. അത് തിരിച്ചറിയാൻ സി പി എമ്മിന് കഴിയാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒളിച്ചോട്ടം ഉണ്ടാകുന്നത്. അത് ആപത്തേ ചെയ്യും. സി പി എം സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നത് പോലെ ഓ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങൾ ഈ വിഡ്ഢി ചർച്ചകൾക്ക് ഇനി മറുപടി പറയാനില്ല എന്ന് പറയുന്നവർ തന്നെ ഇന്നിപ്പോൾ രാവിലെ ഖുഷ്ബുവിൻ്റെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ പോകുന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ നോക്കിയപ്പോൾ അവിടെ സി പി എമ്മിൻ്റെ നേതാവുണ്ട് മുഹമ്മദ് റിയാസ് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈഫ് മിഷനും സ്വർണ്ണക്കടത്ത് കേസും സ്വപ്ന സുരേഷും ആയി ബന്ധപ്പെട്ട് വരുന്നത് മാത്രം വിഡ്ഢി ചർച്ചകളും ബാക്കിയൊക്കെ മഹത്തായ ചർച്ചകളുമായി മാറുന്നത് എങ്ങനെയാണ്? ഒരു നിലപാടെടുക്കുന്നെങ്കിൽ അത് പൊതുവായി ഉണ്ടാകുക. തങ്ങൾക്ക് നേരെ വരുന്ന ആരോപണത്തെ അതിജീവിക്കാൻ കഴിയാത്തതുപോലെ ആ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ അതാണ് നേരത്തെ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്നതിനെ കാരണമാകൂ എന്നുള്ളത്.